ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാസ്ത്രേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പുൾമി അപ്പ് കേക്ക്. നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുന്നതിലും സന്തോഷം ലാസ്റ്റ് ആ ഷീറ്റ് പുള്ള ചെയ്ത് എടുക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ കാണുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കിയെടുക്കണേ എന്നുള്ളത്. ആദ്യം തന്നെ പൊടികളൊക്കെ അരിച്ചെടുക്കാം. ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ സ്കോച്ച് എസെൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു മൂന്ന് ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടികൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതുപോലൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് മതി ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം കൊണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റും ക്രീമൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്. നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വയ്ക്കുക. അപ്പോഴേക്കും ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസെൻസും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ കേക്കിന് ഉണ്ടാക്കുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണ്ട. ഈ ഒരു ലൂസ് കണക്ഷനിൽ മതി, ഈ ഒരു പരുവത്തിൽ മതി നമുക്ക് ക്രീം എടുക്കാനായിട്ട്. അപ്പോഴേക്കും കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിത് ഒരു 3 ലെയറായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ കേക്ക് ചെയ്യണ പോലെ ഒരു ലെയർ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം കുറേശ്ശെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ സ്കോച്ച് ക്രഷും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി മിഠായി പൊടിച്ചെടുത്തിട്ടുണ്ടായി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രളയം പൊടിച്ച് ചേർക്കാറില്ല, അതുപോലെ കപ്പലണ്ടി മിഠായി പൊടിച്ച് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 3 ലെയറും ചെയ്തെടുക്കുക. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. മുഴുവനായിട്ട് ക്രീം തേച്ച് കൊടുക്കുന്നില്ല, ചെറിയൊരു ക്രം കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ ആ ഷീറ്റൊക്കെ വെച്ച് ചോക്ലേറ്റൊക്കെ ഒഴിക്കുമ്പോഴുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബേക്കിംഗ് കടയിലേക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ ഷീറ്റ്. നമ്മൾ ചോക്ലേറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണിത്. നമ്മുടെ കേക്കിൻ്റെ ആകൃതിയിൽ നമ്മളത് മുറിച്ചെടുക്കുക. ആ ഷീറ്റ് കേക്കിന് ചുറ്റിനായിട്ടൊന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എൻഡ് ഭാഗം വെന്നുകൊടുത്ത് എന്തെങ്കിലും സെല്ലോ ടേപ്പ് എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വയ്ക്കാം. ആദ്യം തന്നെ ഞാൻ അതിലേക്ക് ബാക്കി വന്ന ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ക്രീമിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായി, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് ക്രഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷും കൂടി മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ കപ്പലണ്ടി പൊടിച്ചതും പിന്നെ കുറച്ച് സിൽവർ ബോൾസും ഷുഗർ ബോൾസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഷീറ്റ് പതുക്കെ ഒന്ന് പുള്ള ചെയ്തെടുക്കണം, അപ്പോഴാണ് ആ കേക്കിൻ്റെ പൂർണ്ണ രൂപം വരുള്ളൂ, പുൾമി അപ്പ് കേക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫായ്സ് മോൻ പറഞ്ഞതുപോലെ ചിലോളത് റെഡിയാവും ചിലോളത് റെഡി ആവില്ല. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടേത് റെഡി ആവോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെത് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഷീറ്റ് പുള്ള ചെയ്ത് എടുക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ, ഇത് ചോക്ലേറ്റ് കറക്റ്റായ രീതിയിൽ താഴേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ എക്സാം എഴുതുമ്പോൾ പോലെ ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ ഈ കേക്ക് കഴിക്കണേലും സന്തോഷം ലാസ്റ്റ് ആ ഷീറ്റ് പുള്ള ചെയ്തെടുക്കുമ്പോഴുള്ള വ്യൂ കാണാനാണ്.
അപ്പോൾ കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ചോക്ലേറ്റും അതുപോലെ ബട്ടർ സ്കോച്ച് ഫ്ലേവറൊക്കെ ഒരുമിച്ച് വന്നേക്കണം, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഫ്ലേവർ അല്ലെങ്കിലും ഈ ഒരു കേക്ക്, പുളിമ്യ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.